ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. സ്റ്റോക്ക് മാർക്കറ്റിനെ പോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇതുപോലെ ഒരുപാട് അസറ്റ് ക്ലാസസ് ഉണ്ട്. അതിൽ ട്രേഡ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷേ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം കുറവാണ് കമ്മോഡിറ്റി ട്രേഡ് ചെയ്യുന്ന ആൾ. ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഏകദേശം പകുതിയോളം ആൾ പോലും കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ വളരെയധികം കുറവാണ് കമ്പയറിംഗ് ടു ഇക്വിറ്റി മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിനെ കുറിച്ച്, അതിൻ്റെ ഒരു എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഇക്വിറ്റി മാർക്കറ്റിനേക്കാൾ കമ്മോഡിറ്റി മാർക്കറ്റിലുള്ളത്. ഞാൻ മെയിനായിട്ട് നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇക്വിറ്റി മാർക്കറ്റിൽ ആദ്യം സ്റ്റോക്സിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഓപ്ഷൻസിലേക്ക് കടന്നു. ഓപ്ഷൻ ബൈയിങ്ങിലായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കറൻ്റ് ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിങ്ങും ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിങ്ങും അതുപോലെ തന്നെ കുറച്ച് ഷോർട്ട് ടേം സ്റ്റോക്സിലൊക്കെയാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കമ്മോഡിറ്റിയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മോഡിറ്റി കൂടുതൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ ഒരുപാട് പേര് നമ്മളെ സ്റ്റോക്സിൽ ഇൻട്രാഡേ ചെയ്യുന്നവരുണ്ട്. പെനി സ്റ്റോക്സ് പോലത്തെ ചെറിയ വോളിയം കുറവായിട്ടുള്ള സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവരോടൊക്കെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന, നിങ്ങൾ സ്റ്റോക്സിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേറെ എത്രയോ ബെറ്റർ ആണ് നിങ്ങൾക്ക് ക്രൂഡ് ഓയിലോ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിലൊക്കെ ട്രേഡ് ചെയ്യുന്നത്. പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീരീസ് നമ്മൾ ഇനിയും കമ്മോഡിറ്റിനെ കുറിച്ചൊരു ഒരുപാട് വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൽ, ഇപ്പം നമുക്കറിയാം ഇക്വിറ്റി ട്രേഡ് ചെയ്യുന്ന സമയത്തുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വിറ്റി സ്റ്റോക്സിൽ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഉള്ള മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ LIC പോർട്ട്ഫോളിയോ എന്ന് പറയുന്നതിന് ഏകദേശം 4.5 lakh crore. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം വലുതാണത് എന്നുള്ളത്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന പല സ്റ്റോക്സിലും ഉണ്ടാകുന്ന ഡെയിലി ടേൺ ഓവർ എന്ന് പറയുന്നത് അവരുടെ പോർട്ട്ഫോളിയോൻ്റെ എത്രയോ ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇൻ കേസ് LIC അല്ലെങ്കിൽ അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ആ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ആ സ്റ്റോക്സിൽ എന്തെങ്കിലും ഒരു ചെറിയ സെല്ലിങ് അവർക്ക് അവരുടെ ഒരു സെല്ലിങ് കൊണ്ട് മാത്രം ചിലപ്പോൾ അത് ലോവർ സർക്യൂട്ട് അല്ലെങ്കിൽ അപ്പർ സർക്യൂട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ വളരെ ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കമ്പയറിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ചെറിയൊരു ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ശരിക്കും ഒരു സ്റ്റോക്സിൽ നല്ല രീതിയിലുള്ള ഡൗൺ സൈഡ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അപ്സൈഡൊക്കെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കാം. അതായത് ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ഇങ്ങനൊരു കേസ് നമ്മുടെ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഇതുപോലെ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഉണ്ടാവാൻ ചാൻസ് വളരെയധികം കുറവാണ്. കാരണം കമ്മോഡിറ്റിയുടെ പ്രൈസ് മൂവ് ചെയ്യുന്നത് ഓവറോൾ നമ്മുടെ എക്കണോമിക് സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് എക്കണോമി നല്ല രീതിയിൽ റാലി ആണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു കണ്ടീഷനിലാണ് എന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് കൂടും. എക്കണോമി കുറവാണെങ്കിൽ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് കുറയും. അതുപോലെ തന്നെ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് കുറയാൻ വേറൊരു കാരണം സപ്ലൈ ബേസ്ഡ് ആയിട്ട്, അതായത് ഡിമാൻഡും അതുപോലെ സപ്ലൈയും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ നല്ല ഒരു അസറ്റ് ക്ലാസ്സാണ് ക്രൂഡ് ഓയിൽ അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് അതുപോലെ കമ്മോഡിറ്റി മാർക്കറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നല്ല ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് പ്രൈസ് അപ്സൈഡും ഡൗൺ സൈഡും പോകുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള നമുക്ക് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വളരെയധികം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന, നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അസറ്റ് ക്ലാസ്സാണ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് നല്ല രീതിയിൽ എക്കണോമിക് സിറ്റുവേഷനും അതുപോലെ നമ്മുടെ കറണ്ട് ഡിമാൻഡ് അതുപോലെ സപ്ലൈക്ക് നല്ല രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ കമ്മോഡിറ്റിയിലും കമ്മോഡിറ്റി മാർക്കറ്റിലും നിങ്ങൾക്ക് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ബ്രേക്കൗട്ടൊക്കെ വളരെ പ്യുവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ ക്രൂഡ് ഓയിൽ ആണെങ്കിലും നാച്ചുറൽ ഗ്യാസൊക്കെ. ഇപ്പോൾ നമുക്കറിയാം സ്റ്റോക്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫോൾസ് ബ്രേക്കൗട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ബ്രേക്കൗട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിലേറെ കൂടുതൽ ഫോൾസ് ബ്രേക്കൗട്ടാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ നമ്മൾ കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോഴും എക്സെപ്ഷനൽ കേസസ് ഉണ്ടാവാം, ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോൾ ഫോൾസ് ബ്രേക്കൗട്ട്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് നമ്മൾ കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി വളരെ വലിയ ക്യാപിറ്റൽ വേണ്ടേ, ഗോൾഡ് ഒക്കെ മേടിക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ വളരെ ചെറിയ എമൗണ്ട് തന്നെ, ഇപ്പം എനിക്ക് തോന്നുന്നു ലിവറേജ് എടുത്ത് ചെയ്യാൻ ഒരു ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നമുക്കറിയാം എല്ലാവരോടും ഞാൻ പറയാറുണ്ട് മിനിമം എത്ര ക്യാപിറ്റൽ എങ്കിലും കീപ്പ് ചെയ്യാതെ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങരുത് എന്നുള്ള രൂപത്തിൽ. പക്ഷേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് തന്നെ നമുക്ക് കമ്മോഡിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പം ഗുഡ് വില്ലാണെങ്കിലും ഗുഡ് വില്ല് ശരിക്കും 2.5
3000 അതായത് 2500 രൂപ അല്ലെങ്കിൽ 3000 rupees ഒക്കെ വെച്ചിട്ട് നമുക്ക് വൺ ലോട്ടിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. പലർക്കും അത് ആ കാര്യങ്ങളൊന്നും അറിയില്ല. പലരും വിചാരിക്കുന്നത് ഈ കമോഡിറ്റി ട്രേഡ് ചെയ്യുന്നത് വളരെയധികം എക്സ്പെൻസീവാണ് ആ രീതിയിലൊക്കെയാണ്. അതായത് കമോഡിറ്റിയുടെ ട്രേഡ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സ് സംഭവിക്കുന്നത് ഏത് എന്തിൻ്റെ ബേസിലാണെന്ന് കൃത്യമായിട്ടുള്ള അറിവുണ്ടാവില്ല എന്നുള്ള രൂപത്തിലേക്കാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ കമോഡിറ്റിയുടെ പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് ന്യൂസ് ബേസ്ഡ് ആയിട്ട് തന്നെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഷോർട്ട് ടേമിലാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം പ്യുവർ ആയിട്ടുള്ള പ്രെഡിക്ഷൻസ് നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് ന്യൂസ് ബേസ്ഡ് ആയിട്ടില്ല. ഇപ്പോൾ കൂടുതൽ കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റിലാണെങ്കിൽ ഇപ്പം ലണ്ടനിലൊക്കെ ഒരുപാട് നാച്ചുറൽ ഗ്യാസിൻ്റെ യൂസേജസ് വരും, അതായത് ഡിമാൻഡ് ഒരുപാട് കൂടും നാച്ചുറൽ ഗ്യാസിന്. ആ ഒരു സമയത്ത് നമ്മുടെ നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൈസ് കൂടാം. അതുപോലെ തന്നെ സപ്ലൈ കട്ട് ചെയ്തു എന്നുള്ള ന്യൂസസ് വന്നു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടാം. സപ്ലൈ ഇൻക്രീസ് ചെയ്തു എന്നുള്ള എന്ന രൂപത്തിലുള്ള ന്യൂസസ് വന്നു കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയാം. അപ്പോൾ ഈ രീതിയിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ റൂൾസ് ആണ് ശരിക്കും കമോഡിറ്റി മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സീരീസ് രൂപത്തിൽ ഒരുപാട് വീഡിയോസ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ക്രൂഡ് ഓയിലാണെങ്കിലും നാച്ചുറൽ ഗ്യാസിലാണെങ്കിലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ എമൗണ്ട് മതി. അപ്പോൾ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ വലിയ എമൗണ്ട് വെച്ചിട്ട് പ്രൊഫഷണലായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്നെയാണ് കമോഡിറ്റി മാർക്കറ്റ്. ഞാൻ പറയാൻ കാരണം നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഇക്വിറ്റിയിൽ ഹെഡ്ജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്റ്റോക്സിൽ അതുപോലെ തന്നെ ഡെയിലി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾ ക്രൂഡ് ഓയിൽ ട്രൈ ചെയ്ത് നോക്കണം. ക്രൂഡ് ഓയിൽ ആണെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.